പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ചേർന്ന് നമ്മളൊരു ചിന്ത ഇതിനു മുമ്പ് ആരംഭിച്ചത്, അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ചേർന്ന് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച ഒരു വിഷയമാണ് നമ്മൾ ഉന്നതത്തിലേക്ക് ഉയർത്തപ്പെടാൻ, ഉന്നത പദവികളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നിശ്ചയദാർഢ്യം. രണ്ടാമത്തേത്, വിശ്വസ്തത. ഇംഗ്ലീഷിൽ പറയും ഡിറ്റർമിനേഷൻ ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് നമ്മുടെ ചിന്താ വിഷയം, വിശ്വസ്തത. ഇതുമായി ബന്ധപ്പെട്ട ഒരു നാലഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദൈവം വിശ്വസ്തനാണ്. ഇഷ്ടം പോലെ വചനങ്ങൾ ഈ ഒരു കാര്യം സാധൂകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ ദൈവം വിശ്വസ്തനാണ് കാണാൻ സാധിക്കും. ജർമ്മയുടെ പുസ്തകം 31:3 നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ്, അവൻ്റെ സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവുമാണ്. പുറപ്പാട് പുസ്തകം 34:5 ദൈവം തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. അവൻ കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, അതോടൊപ്പം അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആകയാൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവമക്കള് വിശ്വസ്തരായിരിക്കണം. കാരണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുക. ഇനി ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണെന്ന് നമുക്ക് വിശ്വസ്തരായി ജീവിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഒരു കാര്യമാണ്, ഒരു സഹോദരൻ, വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വസ്തത അവൻ്റെ ജീവിതത്തിൽ നേടിക്കൊടുത്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രാവശ്യം അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ വിദേശത്ത് ടാക്സി ഓടിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി, ടാക്സി ഓടിക്കുക. അച്ഛാ, പല പ്രാവശ്യം എനിക്ക് വലിയ പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടാക്സിയെ കയറുന്ന ആൾക്കാർ പല ടൈപ്പ് ആൾക്കാരാണ്, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ. ഒന്നിലേറെ പ്രാവശ്യം എൻ്റെ ടാക്സിയിൽ യാത്ര ചെയ്ത സ്ത്രീകൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ പല വ്യക്തികളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ എനിക്കൊരു ഇന്ത്യക്കാരൻ, പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ, ഒരു മലയാളിയുമായിട്ട് എനിക്ക് അങ്ങനെയൊരു സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യനെ ക്ഷണിക്കുകയാണ് അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ. അങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞത് എൻ്റെ ഭാര്യ, എൻ്റെ ജീവിത പങ്കാളി. അവളോട് അവിശ്വസ്തത പുലർത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ആ രീതിയിൽ പോകുമ്പോൾ. ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇന്ന് വരെ അങ്ങനെയൊരു അവിശ്വസ്തത എനിക്ക് കാണിക്കേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം ആ മനുഷ്യൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങൾ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ ഉയർച്ചകൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ അവരനുഭവിക്കുന്ന സന്തോഷം, മക്കളുടെ ജീവിതത്തിൽ അവർ കാണുന്ന ദൈവാനുഗ്രഹം,
ഇനി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു കാര്യം, ഒരുപക്ഷെ എൻ്റെ വിശ്വസ്തതയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഇതെല്ലാം എന്ന് പലവട്ടം ചിന്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശ്വസ്തത പോലെ നമ്മളും ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താൻ, കുടുംബത്തോട് വിശ്വസ്തത പുലർത്താൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ വിപുലമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം ദൈവ വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായിരിക്കും. വിശ്വസ്തനായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായിരിക്കും. അതുള്ളിടത്തോളം കാലം ലോകത്തിൻ്റെ ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. സങ്കീർത്തനം 91 ഒരുപക്ഷെ നമുക്ക് മനഃപ്പാഠമായിരിക്കാം, അല്ലെങ്കിൽ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 91 അതിൻ്റെ 4 വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമാണ്. അതുകൊണ്ട് രാത്രിയുടെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ശത്രുക്കളെ കർത്താവ് നമുക്ക് വേണ്ടി പരാജയപ്പെടുത്തും. ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ മനഃപ്പാഠമാക്കാത്ത സങ്കീർത്തനമാണെങ്കിൽ നമ്മൾ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. ദിവസേന ഈ സങ്കീർത്തനം ധ്യാനാത്മകമായിട്ട് വായിച്ച് ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസ്തത നമ്മൾ കവചവും പരിചയമാക്കി മാറ്റുന്നത് വളരെ വളരെ നല്ലതാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വിശ്വസ്തതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ നമ്മൾ തിരിച്ചറിയുന്ന നല്ലതാണ്. വിശ്വസ്തതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വചനഭാഗങ്ങൾ ഏതാനും വചനഭാഗങ്ങൾ ഞാനിപ്പോൾ വായിക്കാം. അത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് വളരെ നല്ലതാണ്. സുഭാഷിതങ്ങൾ 28:20 സുഭാഷിതങ്ങൾ 28:20 പറയുന്നത്, വിശ്വസ്തൻ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. അപ്പം നോക്കിയാൽ നമ്മൾ വിശ്വസ്തരായി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം വിശ്വസ്തൻ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. ചെറിയ തോതിലൊന്നുമല്ല, ചെറിയ കാര്യങ്ങളിലൊന്നുമല്ല, സമർത്ഥമായി അവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 22:26 2 Samuel 22:26 പറയാണ്, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തും. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ, അതുപോലെ തന്നെ നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടിടത്തെല്ലാം വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ അവരോട് കർത്താവ് വിശ്വസ്തത പുലർത്തും. ദൈവം നമ്മളോട് വിശ്വസ്തത പുലർത്താൻ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക. നമ്മൾ വിശ്വസ്തരായിരിക്കേണ്ടിടത്തെല്ലാം വിശ്വസ്തരായിരിക്കുക. അതാണ് ഈ വചനം 2 Samuel 22:26 നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു വചനം ശ്രദ്ധേയമാണ്, നെഹേമിയ 7:2 ഹനാനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. നെഹേമിയ 7:2 വചനം പറയുന്നത് ഇപ്രകാരമാണ്, വിശ്വസ്തതയിലും ഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. രണ്ട് കാര്യത്തിൽ, വിശ്വസ്തതയിലും ദൈവഭക്തിയിലും. അതുകൊണ്ട് അവൻ്റെ മേൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയതും
അവൻ്റെ ജീവിതത്തിൽ വിജയമരിക്കാൻ പറ്റിയതുമെല്ലാം ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റൊരു വചനഭാഗം സുഭാഷിതങ്ങൾ 12:22 സുഭാഷിതങ്ങൾ 12:22 അതിൻ്റെ 22 വചനം. വിശ്വസ്തയോടെ പെരുമാറുന്നവൻ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ വിശ്വസ്തയോടെയാണ് പെരുമാറുന്നത് എങ്കിൽ അതോടൊപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, കർത്താവിനെ നമ്മൾ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുക. കർത്താവിനെ സന്തോഷിപ്പിച്ചാൽ നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ എന്തും സാധ്യമാണ്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രീതി തോന്നിയാൽ, ദൈവത്തിന് നമ്മുടെ പ്രവൃത്തികളിൽ പ്രീതി ഉളവായാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. കാരണം അവനൊന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷം 18 അതിൻ്റെ 27 വചനത്തിൻ്റെ സന്ദേശം, നമുക്ക് പലതും അസാധ്യമായിരിക്കാം, മനുഷ്യർക്ക് പലതും അസാധ്യമായിരിക്കാം, പക്ഷേ കർത്താവിനെല്ലാം സാധ്യമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് തിരിച്ചറിയാൻ പറ്റി ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ പറ്റുന്നവരുടെ കാര്യത്തിൽ ദൈവം സന്തോഷിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റി കൊടുക്കും എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരു വചനം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വചനം കൂടി നമുക്കെടുക്കാം. അത് പ്രഭാഷകന്റെ പുസ്തകം 1:27 വചനമാണ്. കർത്താവ് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നവനാണ്. കർത്താവ് പ്രസാദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് വിനയം, രണ്ടാമത്തെ കാര്യം വിശ്വസ്തത. അപ്പം അതുകൊണ്ട് വിനയമുള്ളവരാണ് നമ്മളെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുയർത്തും. പ്രഭാഷകൻ 3:18 കാതലായ സന്ദേശം അതാണ്, നീ എത്ര ഉന്നതനാണെങ്കിലും വിനയമുള്ളവരായിരിക്കുക. വിനയമുള്ളവനാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തും. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഒഴുകുവരും. അതിന് വിനയമുള്ളവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, വിശ്വസ്തതയുള്ളവരായിരിക്കുക. വിശ്വസ്തതയുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രസാദിക്കും, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും കർത്താവ് പ്രസാദിക്കും എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് 4 കാര്യം പ്രത്യേകമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അവിശ്വസ്തത ശിക്ഷിക്കപ്പെടും. വിശ്വസ്തനിൽ കർത്താവ് പ്രസാദിക്കും, വിശ്വസ്തരെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും എന്നതുപോലെ തന്നെ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിശ്വസ്തത ശിക്ഷിക്കപ്പെടും. നമ്മൾ കാണുന്നുണ്ട് ജറമിയായുടെ പുസ്തകം അതിൻ്റെ 13:15, എസെക്കിയേലിൻ്റെ പുസ്തകം 6:16, ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയെ കർത്താവ് എടുത്ത് കാണിക്കുന്നുണ്ട്. നീ അവിശ്വസ്തത കാണിച്ചത് കൊണ്ട് ഞാൻ നിന്റെ നഗ്നത അനാവൃതമാക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ലജ്ജിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 8 അതിൻ്റെ 27 വചനം, ന്യായാധിപന്മാർ 8:27 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഗിദയോനെ കർത്താവ് വൻകാര്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തു. ഗിദയോനെ, അതേ ഗിദയോൻ, വലിയ വിജയം തൻ്റെ ജീവിതത്തിൽ നേടിയ ഗിദയോൻ, അവനെ ദൈവം കൂടെ നിന്ന് യുദ്ധത്തിൽ വിജയിപ്പിച്ചതാണ്. പക്ഷേ അതേ ഗിദയോൻ അവിശ്വസ്തത കാണിച്ചു. അതെങ്ങനെയാണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. എഫോദ് നിർമ്മിച്ചിട്ട് ഇസ്രായേൽക്കാർ അതിനെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ന്യായാധിപന്മാർ 8:27 വചനമെടുക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ അവിശ്വസ്തത അവന് കെണിയായി മാറി. ദൈവം തുണയായി കൂടെ നിന്നവനാണ് ഗിദയോൻ. പക്ഷേ അവൻ അവിശ്വസ്തത കാണിച്ചപ്പോൾ അവൻ്റെ അവിശ്വസ്തത അവന് കെണിയായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പിന്നെ നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 14 അതിൻ്റെ 33-34 വചനങ്ങൾ. സംഖ്യ 14:33
34 വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ 40 വർഷക്കാലം നാടോടികളെ പോലെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. അതിൻ്റെ പ്രധാന കാരണം പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടവർ അവിശ്വസ്തത കാണിച്ചു. വീണ്ടും ഈ വചനഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വർഷത്തെ അവിശ്വസ്തതയ്ക്ക് ഒരു വർഷത്തെ പ്രായശ്ചിത്തം അവർ ചെയ്യേണ്ടി വന്നു. ഇത് വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ച അവിശ്വസ്തതയ്ക്ക് തക്കതായ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ദൈവത്തിന് നമ്മളെ ഉയർത്താൻ പറ്റാത്തത്, മഹനീയമായ പദവികളിലേക്ക് നമ്മളെ ഉയർത്താൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അവിശ്വസ്തതയായിരിക്കാം. ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്കാണെന്ന് വിചാരിക്കും നമ്മൾ തക്കതായ പ്രായശ്ചിത്തം ചെയ്യണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, നമ്മുടെ അവിശ്വസ്തത ശിക്ഷിക്കപ്പെടും. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്, നമ്മൾ അനുതപിച്ചാൽ നമ്മുടെ അവിശ്വസ്തത കർത്താവ് പരിഹരിക്കും. അപ്പം അതുകൊണ്ട് അനുതപിക്കാതിരിക്കുമ്പോൾ, തക്കതായ പ്രായശ്ചിത്തം ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മുടെ അവിശ്വസ്തതയ്ക്ക് നമ്മൾ ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത്. പക്ഷെ കർത്താവിന് മറ്റൊരു മുഖം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അനുതപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ അവിശ്വസ്തത കർത്താവ് പരിഹരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ വിശ്വസ്തതയുടെ സാക്ഷാത്കാരം, അതെങ്ങനെയാണ് നിറവേറേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിശ്വസ്തൻ രാവും പകലും വിശ്വസ്തനായിരിക്കും. പകല് വിശ്വസ്തനും രാത്രി അവിശ്വസ്തനും അങ്ങനെയാകാൻ പാടില്ല. വിശ്വസ്തൻ രാവും പകലും അവന് ദൈവത്തോട് ഭക്തിയുള്ളവനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 3:6 വചനം പറയുന്നുണ്ട്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, പകലുള്ളത് മാത്രമല്ല രാത്രിയിലുള്ളതും. ഇനി 8:13 സുഭാഷിതങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ്. അപ്പം അതുകൊണ്ട് രാവും പകലും തിന്മ ഉപേക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണം. 1 Thessalonians 5:10 വായിച്ചാലും ഉണർവിലും ഉറക്കത്തിലും നമ്മൾ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരായിട്ട് മാറണം. രണ്ടാമതായിട്ട് ഇത് സാക്ഷാത്കരിക്കപ്പെടേണ്ടത്, വിശ്വസ്തൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരുപോലെ ആയിരിക്കും. മറ്റു ചിലർക്ക് അത് കാപഠ്യത്തിൽ കഴിയുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു രീതിയിലും മനുഷ്യരുടെ മുമ്പിൽ മറ്റൊരു രീതിയിലുമായി പോകും. അതല്ല, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരുപോലെ ആയിരിക്കണം. അതാണ് വിശ്വസ്തത ആവശ്യപ്പെടുക. സങ്കീർത്തനം 119:13 കപടനാട്യക്കാരെ കർത്താവ് വെറുക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുക. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, വിശ്വസ്തൻ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ 16:10 വായിച്ചാൽ കർത്താവ് പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നു, ആകയാൽ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അഹങ്കാരികളാണ്, വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, ചെയ്യുന്നതിനെല്ലാം തക്കതായ പ്രശസ്തി ഉണ്ടാകണം എന്ന് ചിന്തിച്ചു പോവുക. മറിച്ച് വിനയമുള്ളവരാണെങ്കിൽ അവർ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടും വലിയ വിശ്വസ്തയോടും കൂടെ ചെയ്യും. അതാണ് നമുക്ക് ആവശ്യമായത് എന്ന് മദർ തെരേസയും അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടും വലിയ വിശ്വസ്തയോടും കൂടെ നമ്മൾ ചെയ്യുന്നവരായി മാറണം. ഇക്കാര്യങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തണമെന്ന് ഇനിയുള്ള സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീത നിമിഷങ്ങളാണ്.
ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം. വിശ്വസ്തനായ ദൈവം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള കൃപ, വിശ്വസ്തതാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരഭിഷേകം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആ വിഷയമാണല്ലോ നമ്മളിന്ന് വചനത്തിലൂടെ ചിന്തിച്ചത്. ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളും വിശ്വസ്തരാകണം. മഹനീയമായ പദവികളിലേക്ക് നമ്മളെ ദൈവത്തിന് ഉയർത്താൻ സാധിക്കും. ദൈവം നമ്മളെ ഉയർത്തും നമ്മൾ വിശ്വസ്തരായി ജീവിക്കുന്നെങ്കിൽ. ഏതാനും നിമിഷങ്ങൾ ഈ ദൈവത്തിൻ്റെ നന്മ കണ്ട് ദൈവത്തെ പ്രകീർത്തിക്കാം. ഈ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ഒന്നായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് ദൈവത്തെ നമ്മൾ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയും. പാപത്തിൻ്റെ കെട്ടുകൾ, രോഗത്തിൻ്റെ കെട്ടുകൾ, മറ്റെല്ലാ ദൗർബല്യങ്ങളും നമ്മളെ വിട്ടുമാറി നമ്മൾ ശക്തരായി മാറുന്ന അനുഭവം നമുക്കുണ്ടാകും. അതിനായിട്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്കിപ്പോൾ ഒന്നു ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ചെയ്യുവാനിരിക്കുന്ന എല്ലാ നന്മകളും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ദൃഷ്ടി ദൈവത്തിൽ ഉറപ്പിക്കാം. നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 43:30 നമുക്ക് ഓർക്കാം. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുക. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുക. തളർന്നു പോകരുത്. എത്ര സ്തുതിച്ചാലും പരിധിയിലെത്തില്ല. അതുകൊണ്ട് ഈ സമയം, ആരാധനയുടെ സമയം, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ അവിശ്വസ്തത, അതെല്ലാം കർത്താവ് പരിഹരിക്കും. നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കി അവിശ്വസ്തത ശിക്ഷിക്കപ്പെടും. എന്നാൽ അവിശ്വസ്തതയ്ക്ക് നമ്മൾ അനുദപിച്ച് മാപ്പ് ചോദിച്ചാൽ കർത്താവ് നമ്മുടെ അവിശ്വസ്തത പരിഹരിക്കും. അതാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, നമ്മുടെ എല്ലാ അവസ്ഥകളെയും, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, ഹൃദയാഭിലാഷങ്ങളെയും, കുടുംബത്തിൻ്റെ അവസ്ഥകളെയും, ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആ ബോധ്യത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ അവിശ്വസ്തത കാണിച്ച നിമിഷങ്ങൾ, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചത്, ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിച്ചത്, ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരോട്, നാട്ടുകാരോട്, നമ്മളോടൊപ്പം ജോലി ചെയ്തവരോട് അവിശ്വസ്തതയോടെ പെരുമാറിയത്, അതിനെല്ലാം ഈശോയോട് മാപ്പ് ചോദിക്കാം. മുമ്പോട്ടുള്ള ജീവിതം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവേ, അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയ സകല അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വാർത്ഥത മൂലം ഞങ്ങൾ ചെയ്തു പോയ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റമറ്റവരായി അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പറയുന്നത് പോലെ, ദൈവം നമ്മെ ഉരച്ചു നോക്കിയാലും കുറ്റമറ്റവരായി ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുക. ഈശോയുടെ മുമ്പിൽ കണ്ണീരൊഴുക്കുക. കർത്താവിനോട് ഹൃദയം വിങ്ങി, മനസ്സുരുകി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, ഈ സമൂഹത്തോട് കരുണ കാണിക്കണമേ.
അവിടുത്തെ വചനം ധ്യാനിച്ച മക്കള് ഇത് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. കർത്താവെ, ഇവരുടെ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങിപ്പോൾ ഇറങ്ങി വരുവാൻ തിരുമനസാകണമേ. അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേലും ഇവരുടെ കുടുംബത്തിൻ്റെ മേലും ഇവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ അയക്കണമേ. ആ ശക്തി അവിടെ പ്രവർത്തിച്ചാൽ കർത്താവെ രോഗികൾക്ക് സൗഖ്യമുണ്ടാവും, പാപികൾക്ക് മാനസാന്തരമുണ്ടാവും. ഈ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ നിലവിളി അവിടുന്ന് കേൾക്കാതെ പോകരുത്. ഉള്ളൊരുകി, മനമൊരുകി, ഹൃദയം നുറങ്ങി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ അവിടുന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ തിരുമനസ്സാകണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സുഖപ്പെടുത്തി അനുഗ്രഹിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിക്കാം, ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ.